ഹലോ, ഗുഡ് മോർണിംഗ്. എന്നെ സിപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല മൂഡിൽ എഴുന്നേറ്റായിരുന്നു കേട്ടോ. ജോൺ സാറേ രാവിലെ എന്നോട് ചോദിച്ചു, ഇന്നലെ ഞായറാഴ്ച ആയിരുന്നില്ലേ, അപ്പോൾ കുറച്ച് ചോറ് ബാക്കിയുണ്ട്, രസം ബാക്കിയുണ്ട്. അപ്പോൾ ജോൺ സാറേ പറഞ്ഞ ഒരു ഓംലെറ്റ് ഡിഗ്രി, നമുക്ക് ചോറിനാണല്ലോ. എനിക്ക് രാവിലെ ചോറൊന്നും വേണ്ട, എനിക്കൊരു 10:30-11 മണിയാകുമ്പോൾ എന്തെങ്കിലും കഴിച്ചാലേ ഇറങ്ങത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കാൻ നോർത്തു. ഓംലെറ്റ് ഇതേ അടിക്കാൻ വെച്ചു, അതുപോലെ പച്ചക്കായ നല്ലൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കി. ഇതുണ്ടോ, ഉപ്പേരിക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ആവശ്യമായിട്ടിട്ടുണ്ട്. ഞാൻ കുറേ മസാലപ്പൊടിയൊന്നും മെഴുക്ക് വരട്ടി ചേർക്കില്ല, ആകെ പച്ചക്കായ ഒന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. പിന്നെ കടുകിട്ട്, വലിയുള്ളി, പച്ചമുളക്, ഉണക്കമുളക്, തേങ്ങ, ഇത്രയും സാധനങ്ങളായിട്ട് വരും. തേങ്ങ ഇനി ഞാൻ കുറച്ച് ലാവിഷായിട്ടുണ്ട്, കാരണം എൻ്റെ കൂട്ടുകാരി അവരുടെ വീട്ടിൽ തേങ്ങ ചെണ്ടുന്ന മെഷീനുണ്ട് കേട്ടോ. സോണി ചേച്ചി എനിക്ക് തേങ്ങ ചെണ്ട് തന്നെങ്കിൽ ഭയങ്കര മടിയുള്ള പരിപാടിയാണ് തേങ്ങ ചെണ്ടത്. അങ്ങനെ നല്ല മൂഡായിട്ട് എഴുന്നേക്ക് ഒക്കെ ചെല്ലപ്പോഴാണ് ഈ ജോൺസേട്ടാ എന്ത് പരിപാടി എടുത്തേക്കാന്ന് പറയൂ. എൻ്റെ ഡ്രസ്സ് വാഷിങ്ങിന് ഇട്ടു, പക്ഷേ ചൂടുവെള്ളത്തിൽ. ചൂടുവെള്ളത്തിൽ ഇട്ടാലുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, തുണി ചുരുണ്ടിരിക്കും. എനിക്ക് ഭയങ്കര സങ്കടമാണ്. പിന്നെ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ എന്നാൽ നല്ല മൂടൊക്കെ പോയി ഞാൻ കുറച്ച് ദേഷ്യത്തിൽ ഇരിക്കും കേട്ടോ. പച്ചക്കായ വരുന്നുണ്ട്, എന്നിട്ട് പാട്ടും പാടിയിട്ട് വരിക. അതാണ് എനിക്ക് ഏറ്റവും ദേഷ്യം. ഞാൻ സത്യം ഇങ്ങനെ എന്ത് ചെയ്താലും ഭയങ്കര കൂളായിരിക്കും. അപ്പം ഞാൻ പച്ചക്കായ ഈ സ്റ്റീം പോയിട്ട് ഇതിനകത്തേക്ക് കുഴഞ്ഞിട്ടിട്ട് ഒന്നും കൂടെ വെള്ളം വറ്റിച്ചെടുക്കും. അത്രയും എൻ്റെ പച്ചക്കായ തോരൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ പപ്പടം കാച്ചി വെച്ചതിട്ട് എൻ്റെ ചോറ് രസം ഇരിപ്പുണ്ട് കണ്ടോ. പിന്നെ ചോറാണ് ഇവിടെ കഴിക്കും. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഇത്തിരി ചോറ് ഉണ്ടാക്കി കഴിക്കും. ജോൺ സാറ് ഇത് കഴിച്ച് കടയിലേക്ക് പോകും. ഓംലെറ്റ് ഇങ്ങനെ പ്ലഫി ആയി വരാനൊരു തുള്ളി വെള്ളം, നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ മെഴുക്ക് വരട്ടിയായി. രസം ഞാനൊന്ന് ചൂടാക്കാൻ വെച്ചു, ചോറ് തിളപ്പിച്ച് വാർത്ത. എനിക്ക് വെയിറ്റ് 56 കിലോ ആയിട്ടോ. ഇപ്പം ആക്ച്വലി എനിക്ക് അത്ര വെയിറ്റ് പാടില്ല, കാരണം നിങ്ങൾ കാണുന്നത്ര ഹൈറ്റ് എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വെയിറ്റ് നിർബന്ധമായിട്ടും കുറച്ച് കുറയ്ക്കണം. അത് തടി തോന്നാതോ സൗന്ദര്യത്തിനോ എന്നതിനേക്കാളൊക്കെ ഉപരി എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ വെയിറ്റ് കാണിച്ചുതരാം. അമ്പത്തഞ്ച് 550 കണ്ടോ. ഇത് ടോയ്ലറ്റിലൊക്കെ പോയി വന്ന ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചേ പറ്റുള്ളൂ. സോ ഞാൻ ഇനി മുതൽ ചോറ് കുറച്ചിട്ട്, ചോറും കപ്പയൊക്കെ ഒന്ന് കുറയ്ക്കാൻ പോവുകയാണ്. ചോറും കപ്പയൊക്കെ ഒന്ന് കുറച്ചിട്ട് സാലഡ്സൊക്കെ, അതായത് വിശക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിക്കണം കേട്ടോ. വിശക്കുന്ന ശേഷം ആകുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് എന്തെങ്കിലുമൊക്കെ വാരിക്കോരി തിന്നാൻ തോന്നും. അപ്പോൾ നമ്മൾ സാധാരണ ഈ നേരത്തെ ഞാൻ ഒരു ഫുഡും കഴിക്കാറില്ല. അപ്പോൾ എനിക്ക് വിശക്കുന്നതിന് മുമ്പേ ഞാൻ കുറേ സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. ഇത് യോഗേട്ടും ഗ്രീക്ക് യോഗേട്ടും അതുപോലെ തന്നെ ക്യാരറ്റും കുക്കുംബറും ഒത്തിരി പച്ചമുളകും ഉപ്പും. ഉപ്പ് മാക്സിമം കുറയ്ക്കണം കേട്ടോ, ഒത്തിരി ഉപ്പ് ഉപയോഗിക്കരുത്. കുറച്ചിട്ടൊരു സാലഡ് ഉണ്ടാക്കി കഴിക്കാൻ. അപ്പോൾ വിശക്കുന്നതിന് മുമ്പ് മീനൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വിശക്കാൻ തുടങ്ങും. വിശക്കുന്നതിന് മുമ്പേ കഴിക്കുക. അപ്പോൾ ഡെയിലി ഇനി വെയിറ്റ് നോക്കണം. ചോറ് ഇത്തിരി കഴിക്കുന്നുണ്ടോ, ഒരു ഇത്തിരി ചോറ് ഞാൻ കഴിക്കും, പക്ഷേ നല്ല രീതിയിൽ കൺട്രോൾഡായിട്ടേ കഴിക്കുന്നത്. എന്നാലും കപ്പയൊക്കെ തോന്നുമ്പോൾ കഴിക്കും, പക്ഷെ കഴിക്കുന്ന ദിവസം ഞാൻ നല്ലോണം എക്സസൈസും ചെയ്യും കേട്ടോ. മീൻ വന്ന് വെള്ളി തുടങ്ങി കേട്ടോ. ഇപ്പോൾ മീൻ ആരം വരുമ്പോഴേ ഞാൻ ഈ സ്റ്റീൽ പാത്രം എടുത്തിട്ടാട്ടോ ഓടുക. കാരണം എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഫോളോവർ പറഞ്ഞു, ചേച്ചി എപ്പോഴും ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ മീൻ വാങ്ങി വന്ന് വീട്ടിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് കവർ എന്നറിയില്ലേന്ന് സത്യമാണ്. അങ്ങനെ ഞാനും ചിന്തിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ അതിന് ശേഷം ഞാനിത് എടുത്തിട്ട് ഓടുക. അത്യാവശ്യം 100 രൂപയുണ്ട്. 100 രൂപയെ കൂടുതൽ മീൻ ഞാൻ വാങ്ങാറില്ല കേട്ടോ, വളരെ കുറവാണ്. ഇപ്പം നമുക്ക് എന്തൊക്കെ മീനാണ് ഉള്ളത് നോക്കിയത്. ഭയങ്കര കാറ്റ്, കാറ്റാണെങ്കിലും തണുത്ത കാറ്റല്ല കേട്ടോ. ുണ്ടല്ലോ, അയലയുമുണ്ടല്ലോ. നമുക്ക് അയില വാങ്ങാം. അതെ, നമ്മുടെ 80 രൂപയ്ക്കാക്കി ഒരു മാന്തല ഫ്രൈ. അതെനിക്ക് എപ്പോഴും ഉള്ളതാണ്. എത്ര? 80 ഒരു മാന്തല ഫ്രൈ കണ്ടോ. ഇപ്പം നമ്മുടെ മീനൊക്കെ വാങ്ങി. ഇതിനെ ഞാൻ മറക്കേ ഉള്ളൂ, കാരണം എനിക്ക് പച്ചക്കായ ഉപ്പേരിയുണ്ട്, രസവും ഉണ്ട്. അപ്പം ഇത് വറുത്തിട്ട് ഞാൻ ഇപ്പം ചോർന്നൂല, കുറച്ച് കഴിയുമ്പോൾ ചോർന്നു. ഇപ്പം ഞാൻ പോയി ഒന്ന് കാത്തൂനെ കളിപ്പിക്കും. എനിക്ക് അടിച്ച് വരാനുണ്ട്, തുടയ്ക്കാനുണ്ട്. ഓ, ഇന്ന് പറ്റിയാലൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യങ്ങളുണ്ട് സോണി ചേച്ചീൻ്റെ കൂടെ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇതൊക്കെ ക്ലീൻ ചെയ്യൽ എന്നെ കൊണ്ട് സെക്കൻഡ് കൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ, എളുപ്പമാണ്. ഞാൻ വളരെ സ്പീഡിൽ പണിയെടുക്കും. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പം അത്യാവശ്യം കുരങ്ങ് ശല്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയണേ. കുരങ്ങ് വന്നിപ്പോൾ ഓടിച്ച് വിട്ടതേ ഉള്ളൂ അപ്പുറത്തെ വീട്ടുകാരെല്ലാവരും കൂടെ. എനിക്കാണെങ്കിൽ പേടിയാണ്, നമ്മൾ ഒറ്റയ്ക്ക് കുരങ്ങിന് ഓടിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തിരിച്ചിങ്ങോട്ട് ആക്രമിക്കും കേട്ടോ.
ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ പണിയുള്ള ദിവസമായിരുന്നു, തിങ്കളാഴ്ച ആയതുകൊണ്ട്. തിങ്കളാഴ്ച എന്നുള്ളതല്ല, ഞാൻ മൊത്തത്തിൽ നല്ല അടിച്ചു വാരി ക്ലീൻ ചെയ്തു. അടുക്കള കണ്ടോ, ഫുഡൊക്കെ ആയി എല്ലാം ആയിട്ടോ. അടുക്കളയിൽ നല്ല ക്ലീൻ ചെയ്തിട്ടു, തുണി ആറിയിട്ടു, മെയിൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് മൂടി വെക്കണം. അപ്പം ഇത് വറുത്തിട്ട് വേണം, എനിക്ക് ഇത്തിരി ചോറ് ബാക്കിയുണ്ട്, അതെടുത്ത് കഴിക്കണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്ന് കാത്തൂന് എടുക്കാൻ പോകണം കേട്ടോ. കാത്തൂന് എടുക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ ഫോണ് ചാർജിന് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കുന്ന ഫോണ് കാരണം നല്ല ചാർജ് കുറവാണ്. ഞാൻ നല്ലോണം ഫുഡ് കുറച്ച് നല്ലൊരു കൃത്യമായൊരു നല്ലൊരു ഡയറ്റ് പ്ലാന് കൊണ്ടുവരാൻ വേണ്ടി പോകണം കേട്ടോ. ജിമ്മിനും പോകണമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, കാത്തൂനെ പോയി എടുത്തിട്ട് വരാം. കാത്തൂന് ഇപ്പോൾ ചെറുതായിട്ട് ഫോൺ ടെൻഡൻസി തുടങ്ങിയ കാരണം ഞാൻ എല്ലാ ലോക്ക് ഇട്ട് വെച്ചിട്ടോ. തുറക്കാൻ പോലും കഴിയാത്ത രീതിയിൽ. എനിക്കിഷ്ടമല്ല കുട്ടികൾ ഫോണിൽ കളിക്കുന്നത്. എന്തോ പിള്ളേർക്ക് പിന്നെ നമ്മളോട് മിണ്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചക്കുചേച്ചിൻ്റെ റൂമിൽ പോയി നോക്ക്, ചക്കുചേച്ചി ഉണ്ടോ എന്ന് എന്നോട് വന്ന പാട് ചോദിച്ചാൽ ചക്കുചേച്ചി എന്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എന്തിയാ ചക്കുചേച്ചി, പോയി നോക്ക്, ചക്കുചേച്ചിൻ്റെ റൂമിൽ പോയി നോക്കുന്നു. പിന്നെ ചക്കുചേച്ചി ഓസ്ട്രേലിയയിൽ പോയി കണ്ടോ, പാറ്റേൺ ഇങ്ങനെ നോക്കുകയാണ് കഴിക്കാൻ പറ്റുമെന്ന്. പറ്റില്ല. പിന്നെ ഇവൾക്ക് ഭയങ്കര വാശി കൂടുതലാണ് ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ. ഭയങ്കര അന്നേക്കറിയില്ല, അത് തുറക്കാൻ പറ്റില്ല. ഭയങ്കര വാശി കൂടുതലാണ് ഫോണ് കൊടുത്തു കഴിഞ്ഞാൽ. വന്നു കഴിഞ്ഞാൽ എൻ്റെ ബാഗൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത്, അവൾ വന്ന പാടുള്ള പരിപാടിയാണ് എൻ്റെ ബാഗ് നോക്കല്. അതൊക്കെ സെർച്ച് ചെയ്യലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ രാവിലെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി സാലഡൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് കഴിച്ചു. ബാ കാത്തു, അന്നൊരു സൂത്രം കഴിക്കാം ബാ. അങ്ങനെ ബാക്കി കുറച്ച് കഴിക്കാനുണ്ട്. എങ്ങനെയെങ്കിലും എൻ്റെ വിശപ്പിനെ കൺട്രോൾ ചെയ്യുക, അതാണ് എൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്, വിശപ്പിനെ കൺട്രോൾ ചെയ്യുക. അത് കുറച്ചും കൂടി ഉള്ളി ഇട്ടിരുന്നെങ്കിൽ തിന്നാൻ കുറച്ചുകൂടെ നല്ലതേ. ഇഷ്ടപ്പെട്ടോ? അല്ലോ അന്ന് ചോളം കുടിച്ചു തട്ടെ കാത്തു. ഇഷ്ടപ്പെട്ടോ? ചോളം കുടിച്ചു തട്ടെ. ചോളം തിന്നാൻ സമയമായോ? ഇല്ല. കാത്തിപ്പോൾ നല്ല ദോശയൊക്കെ തന്നതാണ്. ഞാൻ കാത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ കാത്ത് ദോശ തിന്നുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, കപ്പ് കേക്കൊക്കെ അവിടെയൊക്കെ പൊടിച്ചിട്ടും. പക്ഷെ ഇവിടെ വന്നാൽ കുട്ടിയുണ്ടല്ലോ, ഒരു സാധനം വലിച്ചല്ലോ. പഴം വേണോ കാത്തൂന്? റോബസ്റ്റ പഴം ഏ തിന്നോ മുത്ത്? വെറുതെ പറയുന്ന തിന്നത്തില്ല. എന്ത് റോബസ്റ്റ പഴം തിന്നോ നീ? റോബസ്റ്റ പഴം എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു വേറെ എന്തെങ്കിലും സംഭവമായിട്ട് വിചാരിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. റോബസ്റ്റ പഴം എന്ത് ചെയ്യും? അവൾ തിന്നില്ല, പുറന്നെടുക്ക അവൾ തിന്നതിന് ബാക്കിയായിരുന്നത്. ആ അങ്ങനെ വിചാരിച്ചിട്ട് ഇന്നലെ പള്ളിയിൽ പോയപ്പോൾ അവർ ഒരു പഴംപൊരി തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി, കാത്തു തിന്നൂല, ഞാൻ തിന്നോളാം. അങ്ങനെ ഒരു പഴംപൊരി കാത്തുന്ന് കൊടുപ്പിച്ചു. കാത്തു അത് മുഴുവൻ തിന്നു, അപ്പം എനിക്ക് കിട്ടിയില്ല. അപ്പം അതുപോലെ ഇപ്പം ഞാൻ ഒരു പഴമെടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ തിന്നില്ലേ ബാക്കി ഞാൻ തിന്നാം. പൊളിച്ചിടുമ്പോൾ ഇവിടെ വന്ന കാത്തു ഇങ്ങനെ അലമ്പാക്കിയിടുന്നില്ല. അവിടെ അങ്ങനെ അലമ്പാക്കലൊന്നുമില്ല, വല്ലപ്പോഴും ഈ ലൈറ്റൊക്കെ ലൈറ്റൊക്കെ കിട്ടാം. മുത്തേ ബാ, ഈത്തപ്പഴം ഇഷ്ടാ വേണോ? തിന്നോ ബാബാ. അന്നെ പൊളിച്ചത് അത് ഈത്തപ്പഴം അല്ലത്, ചെറീസ ബെറീസ് ബെറീസ് ബ്ലാക്ക് ബെറിയാണ്. അന്നെ പൊളിച്ചതാ കേട്ടോ, അന്നെ പൊളിച്ചതാ. അതും പൊളിച്ചേട്ടെ തിന്നോ, മധുര നീ തിന്നോ ബാ. ഇത് ഈത്തപ്പഴം അത്രേ. ഇപ്പൊ എല്ലാം അറിയാം, കാരണം ഇവളുടെ പപ്പ എല്ലാം ഗൾഫിൽ നിന്ന് വരുമ്പം എല്ലാവരും ചോദിച്ചു കാത്തൂൻ്റെ പപ്പയും അമ്മയും ഗൾഫിലാണെന്നല്ല, കാത്തൂൻ്റെ പപ്പ മാത്രമാണ് ഗൾഫില്, അമ്മ ഇവിടെയുണ്ട്. അന്നെ വിളിച്ചത് അന്നയ്ക്കും കാത്തൂനും തിന്നാനാട്ടോ. നോക്കുന്നുണ്ടോ? അന്നെ പൊളിച്ചരാം. ഞാൻ കഴിഞ്ഞ ദിവസം ബെറീസ് വാങ്ങി, എനിക്ക് ഭയങ്കര ഇഷ്ടം. മൊബൈലൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ വേഗം നമുക്ക് എന്നാൽ റീനാൻറ്റിൻ്റെ കടയിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. പൈസ എടുക്കുമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു പൈസ വേണ്ട അന്നേ, എൻ്റെ മൊബൈലിൽ പൈസ ഉണ്ടെന്ന്. എന്നാൽ മൊബൈൽ എടുക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ മൊബൈൽ എടുത്ത് ആശാൻ ഇറങ്ങി കേട്ടോ. ഞാൻ അതിലൊന്നുകൂടെ പൂട്ടട്ടെ കാത്തുവേ. കാത്തുവാണ് എൻ്റെ ഇപ്പം ജീവിതത്തിലെ ഇപ്പം ഉള്ള ദിവസങ്ങളിലെ കംപ്ലീറ്റ് നേരം പോക്ക് എന്ന് പറയുന്ന കാത്തു കേട്ടോ. അപ്പം അടുത്താഴ്ച കാത്തുവിൻ്റെ പപ്പ വരും. അരുൺ ജോഷി വന്നാൽ കാത്തു പോവോ? ഏ പുൽപ്പള്ളി പോവോ? പൊക്കോ. അല്ല അരുൺ കരി കേട്ടോ. കാത്തുവിൻ്റെ പാദത്തിൽ അവർ മോഡേണാക്കി വാങ്ങിയതാണേ, പക്ഷേ കൊച്ചിട്ടപ്പോഴേക്ക് ലൂസായി. അന്നെ പറഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് റോട്ടിലേക്ക് ഓടരുതെന്ന്? ഇന്ന് നല്ല കാലാവസ്ഥ കേട്ടോ, ഇന്നലെ ഭയങ്കര ഒരു മഴക്കാറൊക്കെ ആയിരുന്നു. ഏ വെയിൽ, ഇതൊക്കെ ഒരു വെയിലാണോ? തലേ കയ്യിലൊക്കെ കൈയൊക്കെ നോക്കി വെയിലാന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ ഒരു വെയിലാണോ?
എല്ലാവരും ചോദിക്കില്ല കാത്തുവിൻ്റെ ആരാന്ന്, കാത്തുവിൻ്റെ ആരാന്ന് കാണിച്ചുതരാം. നിങ്ങളൊക്കെ അല്ലേ കാത്തു ഭയങ്കര പാപാന്ന് പറഞ്ഞ കാത്തുവിന്റെ കുസൃതി കാണണെങ്കിൽ ഇവിടെ കാണും. ആ ചെരുപ്പൊക്കെ നനയ്ക്കും കാത്തുവിനെ പിടിച്ചോണ്ടോട്ടെ, കാത്തുവിനെ പിടിച്ചോണ്ടോട്ടെ കേട്ടോ. വെള്ളം കളി കളയുന്നുണ്ട് ആൾക്കാർ പിടിച്ചോണ്ടോ നിന്നെ കൂട്ടൊരു പൈപ്പ് വെള്ളം കളയാ. മങ്കി മങ്കി ഞാൻ പോവാ, ഞാൻ പോവാ. കാത്തു ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യുന്നോറാ. ഒറ്റ ശാസ്തി പറയും, ഇന്നിപ്പോ നല്ല കൂടിയല്ല. ഉച്ചക്കാണെങ്കിൽ ഞാൻ കഴിക്കാൻ വേണ്ടി ഒരു പിടി ചോറ് ഉപ്പേരി കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വറുത്തു അതെനിക്ക് എന്തായാലും ശരി. രണ്ട് മീനാണ് എനിക്ക് ഒരു ദിവസം ആഗ്രഹം, അറ്റ്ലീസ്റ്റ് ഒരു മീനെങ്കിലും തിന്നണം എന്നാണ്. ഉച്ചയ്ക്ക് ഞാൻ അതിൽ തിന്നുന്നു കേട്ടോ. പിന്നെ ഇതേ കുരങ്ങ് ബാക്കിലൂടെ വന്ന് കുറേ ചാടാൻ തുടങ്ങിയിട്ട് ഞാൻ മൈൻഡ് ചെയ്യാറില്ല, കാരണം അപ്പുറത്തെ ബാക്കിൽ പറ്റിയുണ്ട്, അത് കുറച്ച് ഒഴിവാക്കും. പിന്നെ ഈ ബാക്കിൽ ഗ്രില്ലിട്ട കാരണം ഞങ്ങൾ ഈ കുരങ്ങിൻ്റെ ശല്യം കാരണം കേട്ടോ, ഈ ബാക്കിൽ ഗ്രില്ലിട്ട കാരണം ഞങ്ങൾക്ക് അകത്തേക്കൊന്നും കയറില്ല. നാലിതിലൂടെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമാണോ, ചില വീട്ടുകാരൊക്കെ പറഞ്ഞൊക്കെ ടാങ്കൊക്കെ തുറന്ന് അതിനകത്ത് കുളിക്കുന്നു. സത്യം എമിലിയിൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലെടുത്ത് കുരങ്ങ് ശല്യമുണ്ട്, ചോറ് അകത്ത് ഊറ്റി വെച്ചാൽ ചോറ് വരെ എടുത്ത് പുറത്തുകൊണ്ടു. അപ്പം ഞാനിതൊന്ന് കഴിച്ചിട്ടെ കേട്ടോ. നല്ല വളരെ പെട്ടെന്ന് അവിചാരിതമായി ജോൺസെട്ടൻ എന്നോടൊന്ന് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി നിന്ന് ജോൺസെട്ടൻ എന്നെയും കൊണ്ട് ബാങ്കിൽ വന്നു കേട്ടോ. ചക്കരേൻ്റെ ഒന്ന് രണ്ട് ഡോക്യുമെൻ്റ് റെഡിയാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഡേ ജോൺസെട്ടൻ. പിന്നെ ഞങ്ങൾ വരുന്ന വഴി കാത്തുവും മോളിച്ചേച്ചി സിൻ്റെയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാത്തുവിന് ചെരുപ്പ് വാങ്ങാൻ വന്നതാണ്. അപ്പോൾ അവരെ അവിടെ ചെരുപ്പ് വാങ്ങാൻ ഇറക്കിയിട്ടാണ് ഞങ്ങൾ ബാങ്കിൽ വന്നത്. ഞങ്ങളിവിടെ ഇടപാട് കഴിഞ്ഞ ശേഷം നമ്മൾ പോയിട്ട് കാത്തുവിനെയൊക്കെ കൂട്ടിയിട്ട് തിരിച്ചു. പിന്നെ എനിക്ക് ഡയറ്റ് ആയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കണ്ടെന്നാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഇറങ്ങി വാൾനട്ടിലേക്ക് പോകാം കേട്ടോ. വാൾനട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ബേക്കറിയാണ്. ഫേമസ് ബേക്കറിയാണ്, നല്ല അവിടുത്തെ ബണ്ണും ബ്രെഡും എല്ലാ സാധനവും നല്ല ടേസ്റ്റാട്ടോ. പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്. ഇതൊക്കെ ഞങ്ങളുടെ സാമ്രാജ്യമായിരുന്നു. ഞങ്ങൾ പ്രേമിച്ച് നടന്ന സമയത്ത് തലങ്ങും വിലങ്ങും നമ്മൾ ഇതിൻ്റെ നടക്കുമായിരുന്നു. ആക്ച്വലി അന്ന് ഇത്ര കടകളോ ഇന്നത്ര തിരക്കുകളോ ഒന്നുമില്ല. ജോൺസെട്ടായി ഓർമ്മയുണ്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ ഞാക്കും നൂക്കും നടക്കുന്നേ ബസ്റ്റ് വാലന്റൈൻസിന്റെ ഗിഫ്റ്റ് കിട്ടിയത് ഓർമ്മയുണ്ടോ ചേട്ടാ? ഓർമ്മയുണ്ടോ അവിടെ ഒക്കെ? ഓർമ്മയുണ്ടോ ബസ്റ്റ് വാലന്റൈൻസിനുള്ള ഗിഫ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നേ? ഓർമ്മയുണ്ടോ അവിടെ ഒക്കെ? നോക്കി പറ എന്താ നാണിക്കുന്നേ? ഇപ്പൊ എന്താ കുറവായി തോന്നുന്നുണ്ടല്ലേ? അതൊക്കെ ഇതാട്ടോ വാൽനട്ട് ബേക്കറി ഇവിടുത്തെ. ഹായ്, ഇവിടുത്തെ ഐറ്റംസ് എല്ലാം അപ്പോൾ വാൾനട്ട് ബേക്കറി വന്ന സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ ഒരു സ്റ്റോറി പറഞ്ഞു കേട്ടോ. എനിക്കൊരു ഫ്രണ്ടുണ്ട്, അവളുടെ പേര് പേര് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വാൾനട്ട് അല്ല വാൾനട്ട് തുടങ്ങിയ പാട് ഈ കൽപ്പറ്റയിൽ വെച്ച് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് കേട്ടോ ബേക്കറി. കാരണം ഇവരെല്ലാം പ്യുവർ ഗീ പ്യുവർ എല്ലാം പ്യുവർ ആയിട്ടുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, ഞാനും അവളും കൂടെ വന്നപ്പം അന്ന് പപ്സിന് പുറത്ത് 4 രൂപ ഇവിടെ 10 രൂപ. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ടെൻഷനായിട്ടോ. അപ്പം ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പം അവളുടെ കൈ കണ്ണ് ഒരു സംഭവത്തിലുടക്കി. എന്താ പറയുക, ക്യാരി ബാഗ് 2 രൂപ. അപ്പോൾ അവൾ എന്നോട് പറയണേ, ഇടി അന്നേ അന്നേ ഇവിടെ എന്തോ ഒരു ചെറിയ സാധനം 2 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ഇവിടെ ഉണ്ടെന്ന് ക്യാരി ബാഗ്. അപ്പം കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, ഞങ്ങൾ വാൾനട്ട് കയറി പഞ്ഞി പഞ്ഞ് വാങ്ങി. ഇതേ കാത്തു സിൻ്റെ ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാത്തു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ബണ്ണിട്ട് ഇണ്ണു ടേസ്റ്റുണ്ടോടാ? ബണ്ണി സൂപ്പറാ പറ. ജോക്കുട്ട വാങ്ങി തന്നേ പറ. ജോക്കുട്ട സുന്ദരനാണോ? അന്നയാണോ സുന്ദരി? ജോക്കുട്ടയാണോ സുന്ദരി? അവസരവാദിയാ, നേരത്തെ തന്നെ പറഞ്ഞു. ജോക്കുട്ടനാ കാത്തുന് കൂടുതൽ ഇഷ്ടം ജോക്കുട്ടനെയാണോ അന്നേനെയാണോ? പറ. ബന്നി നല്ല ടേസ്റ്റ് അല്ലേ? കൽപ്പറ്റ ടൗണേ മാറിപ്പോയി കേട്ടോ, ഭയങ്കരമായിട്ട് മാറിപ്പോയി. എന്തോരം തിരക്കപ്പം, എന്തോരം കടകളാണ്. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ പറയുക, വയനാട് ഇങ്ങനെ ചുരം കയറി വരണമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവരൊക്കെ കാട്ടുവാസികളാണ്. ഇവിടെ ആനയുണ്ടോ? നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ആന വരും? വയനാട്ടിന്നാണ് വരുന്നതെന്ന് പറയുമ്പം എല്ലാവരും ചോദിക്കും നിങ്ങളുടെ വീട്ടിലുമുറ്റത്ത് ആന വരുമോ, നിങ്ങൾക്ക് പേടിയാവില്ലേ ചുരം കയറാന്നൊക്കെ. ഒത്തിരി ഡെവലപ്പായി. ഇതിവിടെ ഒരു വടരാജൻ്റെ കടയുണ്ട് കേട്ടോ. ഞാനും കാത്തും കൂടെ വട വാങ്ങാൻ ഇറങ്ങി. കാത്തു കാത്തുവിൻ്റെ ഒരു പുളിമുട്ടായി കിട്ടിയ ശേഷം കാത്തു തൊടാൻ സമയത്തില്ല. അപ്പം കൽപ്പറ്റയിലെ ഏറ്റവും നല്ല ഉഴുന്നുവട കിട്ടുന്ന സ്ഥലമാണ് ഈ വടരാജേട്ടൻ്റെ കട കേട്ടോ. പ്യുവർ വെച്ച് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് കൽപ്പറ്റയിലെ 2 നല്ല ഷോപ്പുകൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ വട ചൂടോടെ ഉണ്ടാക്കുന്നേ നല്ലത്. ഇന്നിപ്പോൾ ചൂടോടെ അല്ലേ? വട ചൂടുണ്ടോ? വട ചൂടുണ്ടോ? ഇപ്പോഴാ ഒരു
എത്ര വടയാ? കാറ്റ് എത്ര വേണം മുത്തിന്? 2, 4, 6. 6 എണ്ണം ഒരു പാക്കറ്റും 4 എണ്ണം ഒരു പാക്കറ്റും. എല്ലാം നല്ല ചൂടുണ്ട്. അതിന്റെ മൂടി എടുക്ക് കാത്തു. അടിപൊളി ടേസ്റ്റ് ആട്ടോ അവിടുത്തെ വട. ഇതാണ് ഞങ്ങളുടെ ബൈപ്പാസ് റോഡ്. പറ ജുഗുട്ട ബൈപ്പാസ് റോഡ്. ഇത് നമ്മുടെ ബൈപ്പാസ്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം കേട്ടോ. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ജസ്റ്റ് കുറച്ച് നേരം ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. കുറച്ച് നേരം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വാങ്ങി കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാമേ. വാങ്ങിയതിനേക്കാൾ കൂടുതൽ എനിക്ക് കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടി കുറേ ഡ്രസ്സ് കിട്ടുന്നുണ്ടോ. പക്ഷേ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനതൊക്കെ മറന്നു. ഇത് കൊളാബറേഷന് തന്നതാണല്ലോ എന്നൊക്കെ കാണിച്ചു തരാം. എൻ്റെ ഡ്രസ്സൊക്കെ എവിടുന്നാണ് വാങ്ങുന്നതെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അധികവും മാക്സ് ഫാഷനാണ് കേട്ടോ ഞാൻ ഡ്രസ്സ് വാങ്ങാറ്. എൻ്റെ ഡ്രസ്സിൽ അധികവുമുള്ള കളക്ഷൻസ് എന്ന് വെച്ചാൽ ഡെനിമിൻ്റെയാണ് കേട്ടോ. അറിയാലോ, കാണുന്നവർക്കൊക്കെ അറിയാം, വീഡിയോ കാണുന്നവർക്കൊക്കെ. പിന്നെ കുറേ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ എൻ്റെ ഡ്രസ്സ് ശരിക്കും കാണാം. ഇത് കണ്ടോ, ഡെനിമിൻ്റെ ഒരു ഡ്രസ്സ്, എംബ്രോയിഡറി വർക്കുള്ളത്. പെയിൻറ്റ് വർക്കുള്ള ഡ്രസ്സൊന്നും ഞാൻ എടുക്കാറില്ല കേട്ടോ. ഇത് എംബ്രോയിഡറി വർക്കുള്ളത്, നല്ല സോഫ്റ്റ് ഡെനിമാണ്. പിന്നെ പോക്കറ്റുള്ള ഡ്രസ്സുകൾ, അതും എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ്. ഇതിന് പോക്കറ്റില്ലാന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് വന്നിട്ട് 1899. പക്ഷേ എന്തോ ഒരു ഓഫറിനൊക്കെ കിട്ടിയതാണ്. എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത് കേട്ടോ. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ വരുന്നത് ഇതേ ഈ ഒരു ഡ്രസ്സ്. ഇത് റോസ്, ഇത് ഫുൾ എംബ്രോയിഡറി വർക്കാണ്. ഈ വർക്കും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ഡ്രസ്സിൻ്റെ വില വന്നിട്ട് 1499. പക്ഷേ ഈ വിലയൊന്നും ആയിരിക്കില്ല കേട്ടോ, കാരണം ഞാൻ അത്രയും വില എൻ്റെ ഡ്രസ്സ് ഇടാറില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ട് പറയാം അത്രയും വില ആയിരിക്കില്ല എന്നുള്ളത്. ഇതിന് പോക്കറ്റില്ല. പക്ഷേ ഇനി വരുന്നതും നല്ല എനിക്കിഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. ഇതേ ഹക്കോബ മെറ്റീരിയൽ. ഈ ഹക്കോബ മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ ബ്ലൂ കളറും റെഡ് കളറൊക്കെ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇത് 999 വരുന്നത്. ഇതിന് ഈ വില തന്നെയുണ്ട്. ഇതിൻ്റെ റെഡ് കളറും ബ്ലൂ കളറും ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് കണ്ടോ. ഇതിൻ്റെ നെക്ക് ഇങ്ങനെയാണ്. ഈ നെക്ക് എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമല്ല, കാരണം ഞാനിതിൻ്റെ ബ്ലൂ ഇട്ട സമയത്ത് നെക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിയൊക്കെ കിടന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ പോയി കാത്തുവിനെ കളിപ്പിച്ചിട്ട് വരാവേ. ജോൺസേട്ടായി ചക്രേനെ ഫോൺ വിളിക്കുക കേട്ടോ. ജോൺസേട്ട ഇന്നലെ എന്തോ ഒരു ദുസ്വപ്നം കണ്ടു എന്ന്, ഇങ്ങനെ ആരോ കൊല്ലാൻ വരുന്നു. പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല. ആരോ കൈയും കാലൊക്കെ കെട്ടിയിട്ട പോലെ ആയിരുന്നു. മിണ്ടാതെ പോയി നിൻ്റെ ഒരു കണ്ടന്റ്. ഞാൻ ഇതുപോലത്തെ ദുസ്വപ്നം കണ്ടിട്ടുണ്ട്. അതായത് നമുക്ക് ശബ്ദമൊന്നും പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയിൽ മിണ്ടണം. വായൊക്കെ ആ ഇങ്ങനെ അനുഭവം ഉണ്ടേ കമൻറ്റ് ചെയ്യാൻ. സത്യമായിട്ടും ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ അനുഭവമുള്ള എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനത്തെ അനുഭവം. നമുക്കിങ്ങനെ വാ തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അത് മിക്കവാറും കുത്തി കൊങ്ങയ്ക്ക് പിടിച്ചാൽ ഞാൻ തന്നെയായിരിക്കും. എന്നാലും ഞായറാഴ്ച അല്ലേ, കൊങ്ങയ്ക്ക് പിടിക്കേണ്ട സ്വഭാവം തന്നെയാണ് ഇല്ലേ. ഞായറാഴ്ചക്ക് എന്താ ശേഷം, ഞാൻ വൈകിട്ട് എന്താ പരിപാടി, ആ സംഭവം മനസ്സിലായില്ലേ, അതായിരുന്നു. അപ്പോൾ പിന്നെ കൊങ്ങയ്ക്ക് എങ്ങനെ പിടിക്കാതിരിക്കുക ഞാൻ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ അടുത്ത രുചി വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ജോൺസൺ തിന്നുകൊണ്ടിരിക്കൂ. പിന്നെ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ കോഴിക്കോട് പോകും. അപ്പോൾ മറ്റന്നാളും വിചാരിച്ചാൽ നാളെ തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഗുഡ് നൈറ്റ്.